ഹാർഡ് ബോർഡിന്റെ വരവോടെ പടക്ക നിർമ്മാണശാല ഉടമകൾ തേടിയിറങ്ങിയ പഞ്ചിങ്ങക്കായ് മരങ്ങൾ എടാട്ട് ഫയർവർക്സിലുണ്ട്. അപൂർവമായി മാത്രം കാണപ്പെടുന്ന പഞ്ചിങ്ങക്കായുടെ 12 മരങ്ങളാണ് ഇവിടെ തഴച്ചു വളർന്ന് ആവശ്യത്തിന് പഞ്ചിങ്ങക്കായ് വിളയുന്നത്. ഹാർഡ് ബോർഡ് വരുന്നതിനു മുൻപ് കടലാസുകൾക്കു പകരം അമിട്ടിനും വാണത്തിനും മുകളിൽ പോയി പൊട്ടിത്തെറിക്കുന്ന മറ്റു ബോംബുകൾക്കുമെല്ലാം ഉപയോഗിച്ചിരുന്നത് കനം കുറഞ്ഞ ടിൻഷീറ്റുകളായിരുന്നു. ഇവ അബദ്ധത്തിൽ താഴെ നിന്ന് പൊട്ടിയാൽ ടിൻഷീറ്റുകൾ പൊട്ടിച്ചുതെറി സമീപത്തെ ജനങ്ങൾക്ക് പരിക്കേൽക്കും. അതിനാൽ ഹാർഡ് ബോർഡ് വന്നതിനുശേഷം കടലാസുകളായി ടിൻഷീറ്റിനു പകരം ഉപയോഗിക്കുന്നത്. ഈ ഹാർഡ് ബോർഡുകൾ ഒട്ടിക്കുന്ന പശ പടക്കശാലക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് പഞ്ചിങ്ങക്കായിൽ നിന്നാണ്. ഇത്രയും കാഠിന്യമേറിയ പശ മറ്റൊന്നിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനാകില്ലെന്ന് എടാട്ട് ഫയർവർക്സ് ഉടമ പി വിജയനും പറയുന്നു. അച്ഛൻ ഇല്ല സമയത്ത് ഇതിന്റെ കായ് പിന്നെ മറ്റു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നട്ടുപിടിപ്പിച്ചതാണ്. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇതിന് കായ് പിടിച്ച് നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ പശയെടുത്തിട്ടാണ് ഈ മേലെ പോയി പൊട്ടുന്ന കളറമുട്ട് വാണം എന്നിങ്ങനെയുള്ള ഈ ഇതിൻ്റെ കാർബോർഡ് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇതിന് പകരം നമ്മൾ പല പശയും നോക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒന്നും ശരിയായിട്ടില്ല. ഈ ഒരു പശയിനെ കൊണ്ട് മാത്രം ഒട്ടിച്ചാൽ മാത്രമേ അത് ശരിക്കും അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നുള്ളൂ. പടക്ക നിർമ്മാണത്തിനുള്ള പശയ്ക്കു വേണ്ടി കുരങ്ങുകൾക്ക് വാഴക്കുലം നൽകി പകരം പഞ്ചിങ്ങക്കായ് വാങ്ങുന്ന പതിവ് പോലും പടക്ക നിർമ്മാണ മേഖലയിലെ പഴയ തലമുറക്കാർക്കുണ്ടായിരുന്നു. പഞ്ചിങ്ങക്കായ് വാനരന്മാർക്ക് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് കുരങ്ങന്മാർ കൂട്ടമായി താമസിക്കുന്ന ഇടയിലക്കാട് പോലുള്ള ചെറുവനങ്ങളിലാണ് സാധാരണയായി ഈ മരങ്ങൾ കാണപ്പെടുന്നതും. പഞ്ചിങ്ങക്കായ് ശേഖരിക്കാൻ ഇടയിലേക്കാട്ടിൽ പോയാൽ വാനരന്മാർക്ക് ഭക്ഷണം കുറഞ്ഞു പോകുന്നതിനാൽ നാട്ടുകാർ അത് ശേഖരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഇതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞപ്പോൾ കൊണ്ടുപോകുന്നതിന് ഇരട്ടി വാഴപ്പഴം കുരങ്ങുകൾക്ക് നൽകണമെന്നായി. അങ്ങനെയാണ് കുരങ്ങുകൾക്ക് വാഴക്കുലം നൽകി പകരം പഞ്ചിങ്ങക്കായ് ശേഖരിച്ചു തുടങ്ങിയത്. എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന എബനേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു നിത്യഹരിത വൃക്ഷമാണ്. മലബാർ എബണി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സ്വദേശം ശരിക്കും ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ചും ഇതൊരു നിത്യഹരിത വൃക്ഷമാണ്. ചെറിയ സ്ട്രീമിൻ്റെ ഒക്കെ സൈഡിലായിട്ടാണ് കണ്ടുവരുന്നത്. പശ്ചിമഘട്ടത്തിൽ വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു ഒരു നിത്യഹരിത വൃക്ഷമാണ്. എടാട്ട് ഫയർവർക്സിൽ ഉടമ ബാലന്റെ കാലഘട്ടത്തിലാണ് പഞ്ചിങ്ങക്കായ പശയ്ക്കായി ഉപയോഗിച്ചു തുടങ്ങിയത്. വീണ്ടും വീണ്ടും ഇടയിലെ കാട്ടിലെത്തി പഴങ്ങൾ ശേഖരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടോർത്താണ് ശേഖരിച്ച പഞ്ചിങ്ങക്കായുടെ വിത്തെടുത്ത് പടക്ക നിർമ്മാണ പറമ്പിൽ തന്നെ ബാലൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ 12 മരങ്ങളുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.